നമസ്കാരം, നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. രാവിലെ 8:35 എത്തേണ്ട മുംബൈ LTT എക്സ്പ്രസ് ആണ്, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ നമ്മൾ മുംബൈ വരെ പോവുകയാണ്. മുംബൈയിൽ നിന്ന് അങ്ങോട്ട് വാരണാസി പോകുന്നുണ്ട്, വാരണാസിയിൽ നിന്ന് അയോധ്യയെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നടത്തിയ അയോധ്യ വാരണാസി യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ഞാൻ ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് ഒരു റൂം എടുക്കണം. 24 hours ശേഷം ചെക്കൗട്ടുള്ള റൂം ഞാൻ ഓൾറെഡി ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. അങ്ങനെ അവിടുത്തെ താമസം കഴിഞ്ഞ് മുംബൈയിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് അയോധ്യയിലേക്കുള്ള സാകേത് എക്സ്പ്രസ്സിൽ ഞാൻ യാത്ര ചെയ്ത് സുൽത്താൻപൂരിലാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. എൻ്റെ പ്ലാന് നേരെ അയോധ്യയിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. പക്ഷേ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് കാരണം സെക്യൂരിറ്റി ഇഷ്യൂസ് കൊണ്ട് ഒരു ട്രെയിനും അയോധ്യ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഈ ട്രെയിൻ സുൽത്താൻപൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ഹോൾട്ട് ആയിരിക്കുകയാണ്. ഈ ട്രെയിൻ മാത്രമല്ല, ഒരു ട്രെയിനും അയോധ്യയിലേക്ക് പോകുന്നില്ല. ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ റോഡ് മാർഗവും അങ്ങോട്ട് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അറിഞ്ഞത്. കാരണം പൊതുജനങ്ങൾക്ക്, ഇൻവൈറ്റേഷൻ ഇല്ലാത്തവർക്ക് അവിടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. എന്തായാലും എൻ്റെ ഈ യാത്രാ പ്ലാനിൽ വാരണാസി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അയോധ്യയിൽ പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് ഫസ്റ്റ് നമ്മൾ വാരണാസി പോവുകയാണ്. അങ്ങനെ വാരണാസിയിൽ നിന്നാണ് പിന്നീട് അയോധ്യയിൽ പോയിട്ട് വരുന്നത്. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുഴുവൻ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മളുള്ളത് സുൽത്താൻപൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഉത്തർപ്രദേശിലെ ഒരു ജില്ലയാണ് സുൽത്താൻപൂർ എന്ന് പറയുന്നത്. മാത്രമല്ല സുൽത്താൻപൂർ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി പോലെ തന്നെ ഒരു നഗരം കൂടിയാണ്. പക്ഷേ അത്ര വികസനവും കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല വന്നു കഴിഞ്ഞാൽ. ഇവിടെയുള്ള ആളുകളെന്ന് പറയുന്നത് ഇവിടുത്തെ പരമ്പരാഗതമായ രീതിയിലുള്ള വസ്ത്രധാരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നവരാണ്. അപ്പോൾ അവരും ഒരുപാട് പേരിങ്ങനെ അയോധ്യയിൽ പോകാനായിട്ട് യാത്ര ചെയ്യാനായിട്ട് വന്നവരുണ്ട്. അവർക്കൊന്നും അങ്ങോട്ട് അയോധ്യയിലേക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അവരിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. പിന്നെ അത് മാത്രമല്ല, അങ്ങോട്ട് അടുത്തേക്ക് പോകുന്ന ഏതെങ്കിലും ട്രെയിൻ ഉണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് അയോധ്യ അടുത്ത് എത്തിയിട്ട് അവിടെ തമ്പടിക്കാനുള്ള പരിപാടിയിലാണ് ഇവരൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചറാണ്. നല്ല തണുപ്പാണ് ഇവിടെ. 4 degrees to 8 degrees വരെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇത്തരത്തിലുള്ള തണുപ്പുള്ള സ്ഥലത്തേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരുവിധം ആൾക്കാരെല്ലാം അയോധ്യയിൽ പോകുന്നവരാണ്. അപ്പോൾ അവർക്കുള്ള ട്രെയിൻ ഇപ്പോൾ വരുന്നുണ്ട്. ഈ വരുന്ന ട്രെയിനാണത്. ഇത് അയോധ്യ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു സ്റ്റേഷൻ വരെ പോകും. അപ്പോൾ അവിടെ നിന്ന് ഇവർ റോഡ് മാർഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ അയോധ്യ ക്ഷേത്രത്തിനടുത്ത് എത്താനായിരിക്കും ശ്രമിക്കുക. അപ്പം നമ്മളെന്തായാലും പോകുന്നത് വാരണാസിയിലേക്കാണ്. വാരണാസിയിലേക്ക് ഓൾറെഡി ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ട്രെയിൻ നമുക്ക് കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഇവിടെ എത്തും. അപ്പോൾ ആ ട്രെയിനിൽ നമുക്ക് കയറിയിട്ട് വാരണാസി എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ സുൽത്താൻപൂരിൽ നിന്ന് വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ട്രെയിനിൽ കയറി നമ്മൾ വാരണാസി ഇറങ്ങി. നല്ല തണുപ്പാണ് ഇവിടെ. ശരിക്കും ഇത്രയൊരു കൊടും തണുപ്പോടെ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഡൽഹിയിലൊക്കെ നല്ല തണുപ്പാണെന്നറിയാം, പക്ഷെ അത് UPനെ ബാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ടെമ്പറേച്ചർ നോക്കാനും വിട്ടുപോയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള പ്രിക്കോഷനൊന്നും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. ഒരു കോട്ടോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടുന്ന് ഒരു പുതപ്പ് ഞാൻ മേടിച്ചായിരുന്നു, അത് വെച്ചാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് വാരണാസി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ പുറത്തിറങ്ങുമ്പോഴും ഇതുപോലെ അയോധ്യയിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ബുക്ക് ചെയ്ത റൂമിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് റാപ്പിഡോ ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു. റാപ്പിഡോയിൽ ഓട്ടോയുണ്ട്, ബൈക്കുണ്ട്, അതുപോലെ കാറും ഉണ്ട്. അപ്പോൾ ഞാൻ ഓട്ടോയിൽ ഞാൻ ബുക്ക് ചെയ്ത റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ്റെ പേര് മുകേഷ് ശുക്ല എന്നാണ്. ഇവിടെ വണ്ടികൾ, പ്രത്യേകിച്ച് ഓട്ടോ ടാക്സി, ഒന്നും കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഓട്ടോയുടെ ബാക്കിലൊക്കെ അടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ട്രാഫിക് എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണത്. അപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ റോഡുകളിലൊക്കെ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ നല്ല ബ്ലോക്കും ആണ്. അങ്ങനെ ഞാൻ റൂമിലെത്തി. റൂമിൽ നിന്ന് മറ്റൊരു റാപ്പിഡോ ടാക്സി വഴി ഞാൻ വാരണാസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സുഖം തോന്നിയൊരു നിമിഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് ഹീറ്റർ ഉണ്ടായിരുന്നു. പുറത്തൊരു 4 degrees ടെമ്പറേച്ചറാണെങ്കിൽ ഇതിനകത്തൊരു 26 degrees ടെമ്പറേച്ചറെങ്കിലും കാണും. നമ്മളിപ്പോൾ ഗംഗ ആരതി കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങോട്ടാണ് ഇപ്പോൾ ഈ യാത്ര. അയോധ്യ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തന്നെ ആ ടാക്സി നിർത്തിയത് കുറേ ദൂരെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഗംഗ ആരതി കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വഴിയൂര കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കച്ചവട സ്ഥലങ്ങൾ. അവിടെ ഡ്രസ്സുകളുണ്ട്, അതുപോലെ തന്നെ കോട്ടുകൾ വിൽക്കുന്നുണ്ട്. അങ്ങനെ പല പല സാധനങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് കുറേ ദൂരെ ഇങ്ങനെ നടന്ന് പോയിട്ട് വേണം ഗംഗ ആരതി നടക്കുന്ന സ്ഥലത്തെത്താനായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ആ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗംഗ ആരതിയാണ് ഇവിടെ ഓരോ കെട്ടുകളാണുള്ളത്. അപ്പോൾ ഓരോ കെട്ടിലും ഇതുപോലെ ഗംഗ ആരതി, ഗംഗയോട് മുഖം തിരിഞ്ഞ് ഇതുപോലെ ദീപം തെളിയിച്ച് ആരതി നടത്താറുണ്ട്. അതാണ് ഗംഗ ആരതി എന്ന് പറയുന്നത്. ഇത് പല പല കെട്ടുകളായിട്ട് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിഷ്വൽസ് ഒന്ന് ക്ലോസ് ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ മാക്സിമം ഈ ഫോൺ സൂം ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഈ തിരക്ക് കാരണം നമുക്ക് അതിനടുത്ത് പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു മാർഗമുണ്ട്, ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ നന്നായിട്ട് ഗംഗ ആരതി
അതിന്റെ മുൻവശം എങ്ങനെയാണെന്നുള്ളത് കാണാൻ സാധിക്കും. ഇപ്പുറ സൈഡ് അതായത് ഗംഗയിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഗംഗ ആരതി നടക്കുന്നുള്ളത് നമുക്ക് നല്ല ലൈവായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഗംഗ ആരതി കഴിയുമ്പോൾ തന്നെ ഈ ബോട്ടുകളൊക്കെ എടുക്കും. അപ്പോൾ എനിക്കിവിടെ ചാർജ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 300 ആണ്. ഞാനിപ്പം ഒറ്റയ്ക്കാണല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർ മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ടാണ് ഒരു 300 രൂപ പറഞ്ഞത്. ഇനി ഈ ബോട്ടിനകത്ത് തന്നെ ഒരുപാട് പേര് വേറെയും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ബോട്ട് ഇപ്പം യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഈ യാത്രയിൽ നമുക്ക് ഓരോ കെട്ടുകൾ ഇങ്ങനെ കാണാം. കെട്ടുകളിലായിട്ട് ചില കെട്ടുകളിലൊക്കെ ഗംഗ ആരതി നടക്കുന്നുണ്ട്. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും മിസ് ചെയ്യരുത്. നമ്മൾ ബോട്ടിലൂടെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗംഗാ നദിയിൽ നിന്ന് നമുക്ക് ഈ വാരണാസിയിലെ തീരങ്ങൾ അതായത് കെട്ടുകൾ ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് ആ നദിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാം. അത് എത്ര കണ്ട് കെട്ടുകളുണ്ടോ അവിടെയൊക്കെ നമ്മളെ കവർ ചെയ്യുന്നുണ്ട്. അത്രയും കൊണ്ട് കാണിച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ എവിടെയാണോ കയറിയത് അവിടെ തന്നെ തിരിച്ചു കൊണ്ട് ഇറക്കുകയും ചെയ്യും. പൊതുവേ വാരണാസിയിലെ തിരക്ക് ഉണ്ടാവാറില്ല. അയോധ്യയിൽ ഉദ്ഘാടന സമയം ആയതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഗംഗ ആരതി നടന്ന സ്ഥലത്ത് നിന്ന് ഈ ബോട്ടിൽ നമ്മൾ ഗംഗയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരുപാട് ബോട്ടുകൾ, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബോട്ടുകളും ഗംഗയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ഈ കാണുന്നത്. പല ബോട്ടുകളിലും ആൾക്കാരെ കുത്തി നിറച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ പോകുന്ന ബോട്ടിലടക്കം എനിക്ക് പോലും ലൈഫ് ജാക്കറ്റുകളൊന്നുമില്ല. ചിലർക്ക് കൊടുക്കുന്നുണ്ട്, ചിലർക്ക് കൊടുക്കുന്നില്ല, ചിലർക്ക് ഉപയോഗിക്കുന്നില്ല അങ്ങനെ. എന്നാലും സേഫ്റ്റി എന്ന് പറയുന്നത് മുഖ്യം തന്നെയാണ്. പക്ഷേ ഇവിടെ അപകടങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വലിയ കാര്യമാക്കുന്നത്. നിങ്ങൾ ശരിക്കും ഈ ദൃശ്യങ്ങൾ നോക്കി എത്ര മനോഹരമാണെന്ന്. നമുക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിലൊക്കെ ബോട്ടിലിരുന്നു കൊണ്ട് ഞാൻ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ. ബോട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ ഗംഗയിലേക്ക് നോക്കിയാലും അതുപോലെ തന്നെ ഗംഗാ തീരത്തുള്ള നമ്മുടെ വാരണാസിയിലേക്ക് നോക്കിയാലും. അപ്പോൾ നമ്മളെ ഗംഗയിലെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളെ കയറിയ സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തീ കത്തുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും. അത് മനുഷ്യരെ അടക്കം ചെയ്യുന്നതാണ്. മണികർണിക കെട്ടിലാണ് ഇത് കാണുന്നത്. നമുക്ക് ഒന്നുകൂടെ അവിടെ അടുത്ത് പോയിട്ട് ആ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാം. ഇതാണ് വാരണാസിയിൽ വരുമ്പം ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട മണികർണിക തീരം എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നുണ്ട്, മനുഷ്യർ അടക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓരോ മൃതദേഹങ്ങളായിട്ട് ഇങ്ങനെ ക്യൂവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെടുത്തിട്ട് ഇവിടെയുള്ള കർമ്മികൾ എടുത്തിട്ട് ഈ പറഞ്ഞമാതിരി അതിൽ നിന്ന് മാലയും ആഭരണങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് അടക്കം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന കൂട്ടി വെച്ചിരിക്കുന്ന വിറകുകൾക്ക് മുകളിലേക്ക് ഈ ബോഡി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ സാധാരണയായിട്ട് കാണുന്നത് ഒരുപാട് വിറക് കൊണ്ട് മൃതദേഹമെല്ലാം മറച്ചുകൊണ്ടാണ് അത് കത്തിക്കുന്നത്, തീ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഒരുപാട് വിറകുകൾ വെക്കുന്നു, അതിൻ്റെ മുകളിൽ ബോഡി വെക്കുന്നു. അതിൻ്റെ മുകളിൽ കുറച്ച് വിറകുകൾ മാത്രം വെച്ചുകൊണ്ടാണ് ഇവിടെ ബോഡി കത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്, മരണശേഷം അല്ലെങ്കിൽ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സ്വദേശികളും എന്നെ പോലെ ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തു നിന്ന് വന്നവരും വിദേശികളും എല്ലാവരും ഉണ്ട്. ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കേണ്ടവർക്ക് വീഡിയോ എടുക്കാം. അതിനൊന്നും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. പക്ഷേ എല്ലാ ഒന്നും വീഡിയോയിൽ പകർത്താൻ സാധിക്കില്ല. അതിൽ കുറച്ച് ഗ്രാഫിക്സ് കണ്ടൻറ്റ്, അതായത് വയലൻസ് ഉള്ള ഗ്രാഫിക്സ് വയലൻസ് ഉള്ള കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പകർത്താൻ സാധിക്കില്ല. ഓരോ മൃതദേഹം ഇവിടെ ശരിക്കും കത്തിയെരിയുന്നത് അല്ലെങ്കിൽ ഓരോ മൃതദേഹത്തിൻ്റെയും ഭാഗങ്ങൾ കത്തിയെരിയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ ആരാണോ കൊണ്ടുവരുന്നത്, ബന്ധുക്കളാണെങ്കിൽ അവരെ വെച്ചുകൊണ്ട് അവരുടേതായ ചില ചടങ്ങുകൾ നടത്തിയതിന് ശേഷമാണ് ഇത് അടക്കം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇന്നലെ വൈകിട്ട് റൂമിലൊക്കെ പോയി രാത്രിയായി പോയി കിടന്നുറങ്ങിയപ്പം രാവിലെ എഴുന്നേറ്റ് വീണ്ടും തണുപ്പായിരുന്നു. കുറച്ച് ലേറ്റായിട്ട് പുറത്തിറങ്ങി വാരണാസിയിലേക്ക് എത്തിയപ്പോഴേക്കും ഇതായിരുന്നു കാഴ്ച. ഗംഗാ തീരത്ത് ബോട്ടിങ്ങാണ്. ഇത് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്, നമ്മുടെ അയോധ്യ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ആഘോഷമാണ്. അതിലേക്ക് ഇഷ്ടംപോലെ ആളുകൾ എരച്ച് കയറുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും നമ്മൾ ഈ ബോട്ടിങ്ങിലെ യാത്രയ്ക്ക് നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറായിട്ടുള്ള അവസ്ഥയിലാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേര് തിക്കിത്തിരക്കിക്കൊണ്ട് ഒരു ബോട്ടിലേക്ക് കയറുന്നു. ആ ബോട്ട് കയറുമ്പോൾ തന്നെ ചെരിയുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളൊരു ബോട്ട് ദുരന്തം. അപ്പോൾ അതൊക്കെ ഓർത്ത് പോകും നമ്മൾ ഈ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ബോട്ടിൽ കയറിയിട്ടില്ല, ജസ്റ്റ് ഇവിടെ കണ്ടൊരു വിഷ്വൽസ് നിങ്ങളെ കാണിക്കുകയാണ്. ശരിക്കും അപകടം തന്നെയാണ്, നമ്മളിവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും ഒരു ആഘോഷത്തിൻ്റെ മൈൻഡിലാണ് നിൽക്കുന്നത്. എന്തായാലും അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പലർക്കും സംശയം ഉണ്ടാവും, ഞാൻ നേരത്തെ മുംബൈയിൽ താമസിച്ചപ്പോഴും അതുപോലെ വാരണാസിയിൽ താമസിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലുകൾ കാണിക്കാത്തതെന്നുള്ളത്. അതിന് കാരണം ഒന്നേ ഉള്ളൂ, ഞാൻ കാണിക്കുന്ന ഹോട്ടലിൽ നിങ്ങൾ വന്ന് താമസിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയ സേവനം കിട്ടിക്കൊള്ളുന്നില്ല. അത് നെഗറ്റീവായിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ താമസിച്ച ഹോട്ടലിലെ റിവ്യൂ അനുസരിച്ച്, ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടുകൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ കാണിക്കാതിരിക്കുന്നത്. അങ്ങനെ അയോധ്യയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ബുക്ക് ചെയ്ത ബസ് നമ്മുടെ വാരണാസി ബസ് സ്റ്റാൻഡിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തിയിട്ടുണ്ട്. ആ ബസ്സിൽ ഞാൻ നേരത്തെ കയറിയിരുന്നു.
ബസ് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു. അപ്പം ഇതാണ് നമ്മുടെ വാരണാസി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അത്ര വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കില്ല, പക്ഷേ ബസ്സിനും അതുപോലെ തന്നെയാണ്, വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ഞാൻ കയറിയേക്കുന്ന ബസ് AC കോച്ചാണ്. AC ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊന്നും പുറത്തുനിന്നുള്ളത് അറിയുന്നില്ല. ഇപ്പം സമയം രാത്രിയായി. ഞാൻ അവിടെ ആ ബസ്സിൽ വന്നിറങ്ങിയത് ഒരിക്കലും അയോധ്യ ക്ഷേത്രത്തിൻ്റെ അടുത്തല്ല, ഏകദേശം കുറച്ച് ദൂരെയാണ്. അവിടുന്ന് ഒരു ടുക്ടുക്ക് ഓട്ടോയിലാണ് ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിയത്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്, മാത്രമല്ല വണ്ടികളൊന്നും എല്ലാം ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഇനി നേരെ ഞാൻ ബുക്ക് ചെയ്ത റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ റൂം നിങ്ങളെ കാണിക്കാം എന്തായാലും. യെസ്, ഇതായിരുന്നു നമ്മൾ അയോധ്യയിൽ വന്നിട്ട് ബുക്ക് ചെയ്തിരുന്ന റൂം. ഇവിടേക്ക് ഞാൻ ഒരുപാട് നടന്നാണ് എത്തിയത്. ഗൂഗിൾ മാപ്പ് ലൊക്കേഷനൊക്കെ ഉണ്ടായിരുന്നു, ലൊക്കേഷൻ ഉണ്ടായിട്ട് പോലും കറക്റ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇവിടെയുള്ള ആൾക്കാർ വഴി ചോദിച്ചാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ വെള്ളം ചൂടാക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് കുളിക്കണം എന്നുണ്ട്, അയോധ്യ ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ട്. നല്ല തണുപ്പാണ്, വാരണാസിയിലുള്ളതിനേക്കാളും തണുപ്പാണ് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം ചൂടാക്കാണ്ട് നമുക്കൊരിക്കലും കുളിക്കാൻ സാധിക്കില്ല. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഉള്ള വ്യൂ ആണിത്. ഇവിടെ ഒരുപാട് താമസ സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ തിരക്കായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റൂമിൽ താമസിക്കേണ്ടി വന്നത്, ഇങ്ങനത്തെ ഒരു ഏരിയയിൽ താമസിക്കേണ്ടി വന്നത്. അത്ര വൃത്തിയുള്ള ഏരിയ ഒന്നും അല്ല, പക്ഷേ അധികം റെൻറ്റൊന്നും ആയിട്ടില്ല. 1500 രൂപ സംതിങ് ആണ് എനിക്കിവിടെ റെൻറ്റ് വന്നത്. ഇവിടുന്ന് ഇനി ടുക്ടുക്ക് ഓട്ടോയൊക്കെ വിളിച്ചിട്ട് വേണം നമുക്ക് അയോധ്യയിൽ എത്താനായിട്ട്. ഇന്നലെ രാത്രി ഒരുപാട് നടന്നാണ് ഇവിടെ എത്തിയത്, രാത്രിയിൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന വഴി ചായയൊക്കെ കുടിച്ചിട്ട് റൂമിൽ കയറി നേരെ കിടക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് നടന്ന് 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 നമുക്ക് അയോധ്യയിൽ എത്താനുണ്ട്. അപ്പോൾ ഏതെങ്കിലും പോകുന്ന വഴി ടുക്ടുക്ക് എന്തെങ്കിലും വണ്ടികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് എത്താം. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു കിടന്നൊരു ടുക്ടുക്ക് ഓട്ടോ കിട്ടി, അതിൽ കയറി ഇത് അയോധ്യയിൽ പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ കുറേ യാത്ര ചെയ്തത് അയോധ്യയിലെ അമ്പലത്തിലേക്ക് അടുത്തേക്ക് പോയില്ല, റോഡെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മെയിൻ റോഡിൻ്റെ സൈഡിൽ നമ്മൾ ഇറക്കിയിട്ട് ആ ഓട്ടോ പോയി. അവിടെ നിന്ന് ഇനി നടക്കണം. അപ്പോൾ ഏകദേശം 1 കിലോമീറ്ററോളം ഇനി നടക്കാനുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്.